എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാം അറിയുന്നത് പോലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മട്ടന്നൂരിൽ നിന്ന് രണ്ട് ആളുകൾ പങ്കെടുത്തിരുന്നു. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ NCC ഓഫീസറായിട്ടുള്ള ഡോക്ടർ സുമിത്ത്, അതേപോലെ തന്നെ ഈ കോളേജിലെ NSS വിദ്യാർത്ഥിനി KA ഗായത്രി എന്നിവരാണ് ആ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആളുകൾ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴശ്ശിരാജ NSS കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു NCC ഓഫീസർ ഇത്തരമൊരു ചുമതലയിലേക്ക് വരുന്നതും, അതും സെക്കൻഡ് ഓഫീസറായി. കേരളത്തിൽ നിന്നും 57 കുട്ടികളുടെ ചുമതലയുള്ള സെക്കൻഡ് ഓഫീസറായി ചുമതലയിൽ വഹിക്കുന്നതും. അപ്പോൾ ചരിത്ര രേഖകളിൽ ഇവർ രണ്ട് പേരും സ്ഥാനം നേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും മട്ടന്നൂരുള്ള ആളുകൾ മട്ടന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കുക, ഒപ്പം അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുക എന്നാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഡോക്ടർ സുമിത്തും അതേപോലെ തന്നെ ഗായത്രിയും ഉണ്ട്. രണ്ടാളുകളെയും പരിപാടിക്കകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്വാഭാവികമായും സുമിത്ജിയോട് ചോദിക്കാം, 57 കുട്ടികളാണ് കേരളത്തിൽ നിന്ന് ഇവരുടെ കീഴിൽ പോയതെന്നാണ് പറഞ്ഞത്. ആദ്യ തുടക്കം എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ച് നമുക്ക് ഇങ്ങനെ സഞ്ചരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ തോന്നുന്നു. സെപ്റ്റംബർ മാസം തുടക്കത്തിലാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് എനിക്ക് ആദ്യമായി ലഭിച്ചത്. ഇങ്ങനെ കേരളത്തിൻ്റെ മുഴുവൻ RD കണ്ടിജൻറ്റുമായി ഡൽഹിയിലേക്ക് പോകണമെന്നുള്ളത്. അങ്ങനെ ആ ചുമതല ഏറ്റെടുത്തു. റിപ്പബ്ലിക് ദിന പരേഡിന് ഇതിനു മുമ്പ് കുട്ടികളെ തയ്യാറാക്കി അയച്ചു എന്നുള്ളൊരു പരിചയം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഞാനൊരു കേഡറ്റായിരുന്നപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് തവണ പരാജയപ്പെട്ടതല്ലാതെ എനിക്ക് RD പരേഡ് ഡൽഹിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ അനുഭവങ്ങൾ മുതൽക്കൂട്ടാക്കിയിട്ടാണ് ഞാൻ ഇത്തവണ കുട്ടികളുടെ കൂടെ ഒരു കണ്ടിജൻ കമാൻഡറായിട്ട് സെക്കൻഡ് കമാൻഡറായിട്ട് പോയത്. ആദ്യത്തെ ഒരു സെപ്റ്റംബർ അവസാനത്തെ വാരത്തോടു കൂടിയാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഏകദേശം 3 മാസത്തോളം നിരന്തരം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ 3 മാസത്തെ ക്യാമ്പുകളിലാണ് 500-600 കുട്ടികളിൽ നിന്നും 57 കുട്ടികളിലേക്ക് ചുരുക്കി കൊണ്ടുവന്നത്. അവർക്കാണ് പിന്നീട് ഒരു മാസം നവംബർ മാസം പരിശീലനം കൊടുത്ത് അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രാപ്തരാക്കിയത്. ആ കുട്ടികളെ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പരേഡ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതിനു വേണ്ടിയിട്ട് രണ്ട് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് ഡ്രില്ലിൻ്റെ കോഴ്സ് പാസ്സായ രണ്ടാൾക്കാരാണ്. അവരുടെ ഒപ്പമാണ് ഈ കുട്ടികളെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. അതെ, അങ്ങനെയാണ് നവംബർ മാസത്തിന് ശേഷം December 17 നമ്മൾ ഡൽഹിയിലെത്തുന്നത്. അതെ, ഡൽഹിയിൽ ഒരാഴ്ചത്തെ ക്വാറന്റൈൻ പീരീഡിന് ശേഷം നമ്മുടെ രാവിലത്തെ റൂട്ടീൻ തുടങ്ങുന്നത്. അതിലേക്ക് നമുക്ക് വരാം. യെസ്, അപ്പോൾ അങ്ങനെ സുമിത് മാഷ് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഗായത്രിയെ കൂടി നമുക്ക് ഡൽഹിയിലേക്ക് പറഞ്ഞേക്കാം, അതിനുശേഷം അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഗായത്രി എങ്ങനെയാണ് ഡൽഹിയിലേക്ക് എത്തിയത്? കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി സെലക്ഷന് വേണ്ടി കുട്ടികളെ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പരേഡ് അറിയണം, പിന്നെ കൾച്ചറലി എക്സ്ട്രാ കരിക്കുലറായിട്ട് എന്തെങ്കിലും കഴിവ് വേണം എന്ന രണ്ട് ക്വാളിഫിക്കേഷനായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വൈഷ്ണവി എന്ന് പറഞ്ഞൊരു കുട്ടി ആദ്യമേ പോകാമെന്ന് പറഞ്ഞു, അവൾക്ക് കളരി അറിയായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു കുട്ടിയെ സെർച്ച് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, ഞാൻ പോയിക്കോളാം, എനിക്ക് കഥകളി സ്റ്റേറ്റിൽ പോയ ഒരു ഇതുണ്ട്, പരേഡ് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്കാണ് പോയി പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, തലേന്നാണ് പറയുന്നത് നാളെ സെലക്ഷന് പോകണമെന്ന്. അങ്ങനെ പിറ്റേന്ന് പരേഡൊന്നും അറിയില്ലായിരുന്നു ശരിക്കും. അവിടെ ചെന്ന് അന്ന് രാവിലെ അവിടെ നിന്ന് ഞാൻ ശരിക്കും പരേഡ് പഠിച്ചത്. മുമ്പ് RD പോയ MG കോളേജിലെ ഒരു ചേട്ടൻ ഉണ്ടായത്, ബാസിത്ത്. ആ ചേട്ടനെ അവിടെ കണ്ട് ചേട്ടൻ നമുക്ക് പരേഡ് അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് പഠിപ്പിച്ചു തന്നു. അതാണ് സെലക്ഷൻ ചെയ്തിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി പ്രീ RDയിലേക്ക്. 2 ദിവസത്തെ ക്യാമ്പായിരുന്നു പ്രീ RD. സാധാരണ പൊതുവേ 10 ദിവസം നടക്കുന്നത്, ഇപ്രാവശ്യം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് ചുരുക്കിയായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാനടക്കം 4 കുട്ടികളായിരുന്നു സെലക്ട് ആയത്. അങ്ങനെ 2 ദിവസം നീണ്ടുന്ന പ്രീ RD ക്യാമ്പ്, 1 ദിവസം പരേഡ് സെലക്ഷനും 2-ാമത്തെ ദിവസം കൾച്ചറലും ഇൻ്റർവ്യൂവും. അങ്ങനെ ആ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് അങ്ങനെ കേരളത്തിൽ നിന്ന് 8 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത് RD. NSS 8 കുട്ടികൾ, 8 ജില്ലയിൽ നിന്നാണ്. അങ്ങനെ 8 കുട്ടികളും പിന്നെ നമ്മുടെ കണ്ടീജൻ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഗായത്രി. അതെ, ഞങ്ങളുടെ കൂടെ കണ്ടീജൻ ലീഡറായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സമീറ മിസ്സായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ 8 കുട്ടികളും മിസ്സും കൂടെയാണ് RD സെലക്ഷൻ കിട്ടി. ഡൽഹിയിൽ 31st നമ്മളെത്തി.
ഡിസംബർ 31 എത്തി. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ സുമിത് മാഷ് എത്തിയിട്ടുണ്ട്. അപ്പൊ മാഷോടെ നമുക്ക് രണ്ടുപേരും ഇപ്പൊ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഡൽഹിയിലുള്ള അവിടെ ഭയങ്കരമായ തണുപ്പാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടും തണുപ്പിലെ ആ ഒരു അനുഭവത്തിലൂടെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാം. ആദ്യത്തെ ഒരാഴ്ച വളരെ ശാന്തമായി കടന്നുപോയി. ഒരാഴ്ച റൂമിനകത്ത് പുറത്തിറങ്ങേണ്ടിരുന്നില്ല. അവിടെ പോയി ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരാഴ്ച ഡിസംബർ 17 മുതൽ 24 അതെ ക്വാറന്റൈൻ 24 മുതൽ നമുക്ക് ഓരോരോ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ റൂട്ടീൻ അങ്ങ് മാറുകയാണ്. പെട്ടെന്നൊരു ദിവസം തണുപ്പിലേക്ക് പോയി എത്തി ഒന്ന് ലെവലായി വരുമ്പോഴേക്കും രാവിലെ 2 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് റെഡി ആയിരിക്കണം. 2 മണിക്ക് ഗ്രൗണ്ടിലെത്തണം, ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പണിഷ്മെൻ്റ് വേറെ കിട്ടുമായിരുന്നു. അപ്പോൾ കുട്ടികളെ കറക്റ്റായിട്ട് ആ സമയത്ത് അവിടെ എത്തിക്കുക എന്നുള്ള നമ്മളെ ദൗത്യം. അപ്പോൾ രാവിലെ ഒരു 1 മണിക്ക് എഴുന്നേറ്റ് ഷേവ് ചെയ്ത് കുളിച്ച് റെഡിയായിട്ട് വേണം ഗ്രൗണ്ടിലെത്താൻ. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ സമയത്ത് തണുപ്പ് എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി 1 ഡിഗ്രി ഒക്കെ ആയിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ കൂടി വരും. ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും തണുത്ത കാറ്റടിക്കാൻ തുടങ്ങും. കാറ്റടിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഒരു കത്തി വെച്ച് മുറിക്കുന്ന ഒരു പ്രതീതിയാണ്. ചൂടല്ല, തണുപ്പ് കൊണ്ട് അങ്ങ് ബോഡി നമ്മുടെ നല്ലോണം വീക്കായി മാറും. പക്ഷേ കുട്ടികളെല്ലാവരും അതുമായിട്ട് ആദ്യത്തെ ഒരാഴ്ചത്തെ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അതുമായിട്ട് ലെവലായി. പക്ഷേ ഓരോ ആഴ്ച കഴിയും തോറും കുട്ടികളുടെ ആ കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടി വരും. അവിടെ പല കോമ്പറ്റീഷൻസ് നടത്തിയിട്ടാണ് നമ്മുടെ ഈ കാണുന്ന TVയിൽ കാണുന്ന രാജ്യപത്ത് നമ്മുടെ ഇന്ത്യ ഗേറ്റിലേക്കുള്ള ഡ്രില്ല് നടക്കുക. അപ്പോൾ അങ്ങനെ ആ ഡ്രില്ലിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജിയസായ വിഷയമാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും അതിനുവേണ്ടി നല്ലോണം മെനക്കെട്ട് ജോലികൾ ചെയ്യുന്നുണ്ട്. അവരൊന്നും മെരുക്കിയെടുക്കാൻ നമുക്ക് പ്രയാസമില്ല, എല്ലാവരും താല്പര്യമുണ്ട്, തയ്യാറാണ്, നമ്മളൊന്ന് ഗൈഡ് ചെയ്യേ. അതാണ് ഇതേപോലെ അവിടെ ക്വാറന്റൈൻ സമയത്ത് എങ്ങനെയായിരുന്നു ഭക്ഷണമൊക്കെ? ഞങ്ങൾ 1 ജനുവരി ആണ് ക്യാമ്പ് തുടങ്ങുന്നത്. നമ്മൾ 31 മുമ്പേ, ഒരു ദിവസം മുമ്പേ എത്തിയതുകൊണ്ട് അന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. 1 ജനുവരി കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ചെറിയൊരു സ്റ്റാർട്ടിങ് ഒരു പ്രോഗ്രാമൊക്കെ വെച്ച് അങ്ങനെ കഴിഞ്ഞു. ഫുഡ് കഴിക്കും, അങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ 1 ജനുവരി ഒക്കെ ആയപ്പോൾ പരേഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു വീക്കിൽ കാര്യമായി നേരത്തെ എണീക്കണ്ടായിരുന്നു. 5 മണി, അതെ, ഞങ്ങൾ 5 മണിയൊക്കെ ആകാൻ എണീറ്റാൽ മതിയായിരുന്നു ഒരാഴ്ച. അതെ, 2 മണിക്ക് അതെ. ഞങ്ങൾ ഇന്റർനാഷണൽ യൂത്ത് ഹോസ്റ്റല്, കുറച്ച് ദൂരം അല്ല, ബസ്സിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒരാഴ്ച ആ ഒരു ഷെഡ്യൂൾ ആയിരുന്നു. രാവിലെ 3 അവർ പ്രാക്ടീസ്, പരേഡ് പ്രാക്ടീസ്, ഈവനിങ് 1 അവർ, അത്രേ ഉണ്ടായുള്ളൂ. 2 സ്റ്റാഫായിരുന്നു. അങ്ങനെ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഷെഡ്യൂള് മാറി തുടങ്ങി. പിന്നെ സാറ് പറഞ്ഞ പോലെ 2 മണിക്ക് എണീക്കാൻ, അതായത് രാജ്പത്തി കൊണ്ടുപോകാൻ തുടങ്ങി. രാജ്പത്തി പോകുമ്പോ നമ്മള് സെക്യൂരിറ്റി ചെക്കിങ് കുറെ ഉണ്ടാവും. അപ്പൊ ഒന്നാമത് നേരത്തെ പോണം. അപ്പൊ 2 മണിക്കൊക്കെ എണീക്കാം, 2:30 to 2 മണിക്കൊക്കെ എണീക്കും. പിന്നെ കിടക്കാൻ പിന്നെ ഒരു 11:30 to 12 മണിക്ക് ആവും എങ്ങനെയാലും. ശരിക്കും 10:30 ലൈറ്റ്സ് ഓഫ്. പക്ഷേങ്കിൽ നമുക്കൊന്ന് സെറ്റായി വന്ന് ഉറങ്ങുമ്പോഴേക്കും സമയമാവും. അപ്പോൾ ഉറക്കമൊക്കെ വളരെ കുറവാണ്, റെസ്റ്റും വളരെ കുറവാണ്. കാരണം രാവിലെ പരേഡ് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ എത്തി, ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെ അക്കാഡമിക് സെക്ഷനാണ് ക്ലാസ്. അപ്പോൾ ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആദ്യം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന് അത് ഉടനെ ഡ്രസ്സ് മാറ്റി കൾച്ചറലാണ്. കൾച്ചറൽ ഈവനിങ് ഫുൾ കൾച്ചറലായിരിക്കും, നൈറ്റ് മുഴുവൻ. അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ ഉടനെയാണ് സ്ലീപ്പിംഗ്. അങ്ങനെയാണ് കുറച്ച് ഷെഡ്യൂള് പോയിരുന്നത്. പിന്നെ ഈ ലാസ്റ്റത്തെ, അതായത് 26 അടുത്തോട്ടായപ്പോൾ രാജ്പത്തി കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു ഡേ രാവിലെ. അപ്പോൾ ഷെഡ്യൂള് ചെറിയ മാറ്റം വന്ന് നേരത്തെ എണീക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ പ്രാക്ടീസ്. പിന്നെ ഈവനിങ് മാത്രം കരിയപ്പ ഗ്രൗണ്ടിൽ ചെന്ന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ആ അടുത്തുനിന്ന് തന്നെ. അതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞത്, നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത ആളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് മാഷ് പങ്കെടുക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് 57 കുട്ടികളുടെ ചുമതല മൊത്തമാണ്. അപ്പോൾ പൊതുവെ നേരത്തെ തന്നെ പറഞ്ഞു, കുട്ടികൾ വളരെ സ്മാർട്ടാണ്, അതുകൊണ്ട് നമുക്ക് പണി കുറവാണ്. പൊതുവേ കുട്ടികൾ ഈ മേഖലയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു സംഭവം ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ സ്വാഭാവികം നമുക്ക്. പക്ഷെ എല്ലാവരും കിട്ടണമെന്നില്ല. നേരത്തെ പറഞ്ഞില്ല മാഷ് പറഞ്ഞു പോലെ, ഒരു NCC കേഡറ്റ് ആയിട്ട് ഒരു കുട്ടി കോളേജിൽ വന്നതിന് ശേഷം, NCC കേഡറ്റ് ആയതിനു ശേഷം ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് RD പരേഡിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് മിക്കവാറും എല്ലാ കുട്ടികളും വരുന്നത്. അപ്പോൾ RD പരേഡിൽ പങ്കെടുക്കുക എന്നുള്ള ഒന്നും ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആയി മാറുന്നു. അതുകൂടാതെ തന്നെ RD യിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ
നമ്മൾ ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിക്കൊക്കെ പോകുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിനൊരു പ്രത്യേക പരിഗണനയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ എഴുതപ്പെട്ട പരിഗണനയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് അധികമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സാധാരണയായിട്ടും ആർ ഡി പരേഡ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പുറകോട്ട് പോകില്ല, അവർ മുന്നോട്ട് പങ്കെടുക്കാൻ വേണ്ടി താല്പര്യം കൂടുതലല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ആറോ ഏഴോ എട്ടോ സെലക്ഷൻ നടന്നിട്ട് 3 മാസത്തിനുള്ളിൽ അവർ അത്രയും നല്ല കഠിനമായ സെലക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടിയുടെ ആഗ്രഹം എനിക്ക് ഡൽഹി വരെ പോകണം എന്നുള്ളതാണ്. ഇതിനകത്ത് December 17 രാത്രി ട്രെയിൻ കയറുമ്പോഴാണ് പറയുക ഇന്ന ആളാണ് പോകാമെന്ന്, അതുവരെ ഔട്ടായി എപ്പോൾ വേണോ ഔട്ടാവും. അതുകൊണ്ട് ഒരു കുട്ടിക്കും തൻ്റെ പ്രവർത്തനം കുറച്ച് 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 കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ 57 കുട്ടികൾ കേരളത്തിൽ നിന്ന് NCC ഇതിൽ പോയിനെങ്കിലും ചിലപ്പം എല്ലാവർക്കും പരേഡിൽ പങ്കെടുക്കാൻ കഴിയണമെന്നില്ല. ഈ രാജ്യപത്തിലെ പരേഡിൽ പങ്കെടുക്കുന്നത് ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് 100 പേരാണ് NCC. ആ 100 പേരിൽ കുറേ ആൾ സെലക്ട് ആവും, കുറേ ആൾ പുറത്തുപോകും. അതായത് അതിൽ ഏറ്റവും നല്ല മികച്ച പരേഡ്, സൈന്യത്തിൻ്റെ പരേഡിന് എങ്ങനെയാണോ കൈയും കാലും പോകുന്നത് ആ രീതിയിൽ ആർക്കാണോ കുട്ടിക്ക് ചെയ്യാൻ പറ്റുക അവരാണ് പരിഗണിക്കപ്പെടുക. അല്ല അതെ, ഞാൻ അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നുള്ള 57 കുട്ടികളിൽ എത്ര ആളുകൾക്ക് ആ പരേഡിൽ ഒരു 20 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് നേരിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ NCC 100 പേരെ ഉണ്ടാവും. NCC 100 പേര് കേരളത്തിൽ നിന്നുള്ള ഒരു 20 പേര് പങ്കെടുത്ത് ബാക്കിയെല്ലാം അങ്ങനെ 100 ആൾക്കാർക്ക് മൊത്തം പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പരേഡിന്റെ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ അവരൊക്കെ കാണാനും ഒരു പരേഡ്, പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മൾ ടിവിയിൽ കാണുന്ന ആ ഒരു വ്യക്തതയോടു കൂടി നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റില്ല. അല്ല, ഒരു ഏരിയ അവർ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്. പരേഡ് ചെയ്ത് അതുവഴി കടന്നു പോകുന്നല്ലാതെ ഒരിക്കലും നേരിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഗായത്രിക്ക് കാണാൻ പറ്റി അടുത്തുനിന്ന്. ഗായത്രി ഫോട്ടോ നമ്മൾ രണ്ടാൾ കണ്ട ഒരുപോലെയാണ്. ആ ഫോട്ടോയില് നമ്മളെല്ലാരും ഒരേപോലെ, അതായത് പ്രധാനമന്ത്രി നിൽക്കുന്ന അവരുടെ അടുത്താണ്. അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു ചെറിയ അവിടുന്ന് ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് അടുത്തുള്ളവേ തോന്നുന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ അത് വളരെ ദൂരെയാണ്. നമ്മുടെ മുന്നിൽ വന്ന് പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് ഒക്കെ നിൽക്കും. നമ്മൾ ഏറ്റവും പുറകിൽ നിൽക്കും. NCC റാലിന്റെ ടൈമില്ലേ കരിയപ്പ ഗ്രൗണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ സെക്ഷൻ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒരുമിച്ച് NCC വേറെ NSS കൂടെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറി മാറിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റി അല്ലേ. അപ്പോൾ അടുത്തുനിന്ന് കണ്ടപ്പോൾ എങ്ങനെ ആവേശമായ? ഓ, ആവേശമായി. ഫസ്റ്റ് ടൈം കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം ഒരു നമ്മൾ ഒരു എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ അടുത്തുനിന്ന് കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്ക് നേരിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു അല്ലേ ഒരു ഇതല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തോന്നുക നമുക്കിത് ചെയ്യണം, നമുക്ക് ഈ മേഖലയിൽ തന്നെ പോകണം എന്നൊക്കെ തോന്നാം. ഗായത്രിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ശരിക്കും NSS നിന്നല്ലാണ്ട് ഇങ്ങനെ RD പോകാൻ പറ്റുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. NSS ഇങ്ങനെ ഒരു RD ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ RD ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നീടാണ് ഇതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസും ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡും എനിക്ക് മനസ്സിലായത് എത്രത്തോളമാണ്. അപ്പോൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ കൊറേ വർഷം മുമ്പ് പോയോന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും കൊറേ ആയി ഇല്ലെന്ന് തോന്നുന്നല്ലേ. നമ്മൾ മാത്രല്ല, അപ്പൊ NSS പ്രതിനിധീകരിച്ച് പഠിച്ചിരാജ NSS കോളേജിൽ നിന്ന് പോകുന്ന ആദ്യ കുട്ടി കൂടിയാണ് ഗായത്രി. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടേ നമ്മളത്. അതെ, ഞങ്ങൾക്ക് പരേഡ് ഇല്ല ശരിക്കും. അതെ, ഇവർക്ക് 57 പേര്, ഞങ്ങള് 57 പേരിൽ നിന്ന് അതെ സാധാരണ പൊതുവെ 12 പേരെ വരെ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം പിന്നെയും കോവിഡ് ആയതുകൊണ്ട് ചുരുക്കി ചുരുക്കി 8 ആക്കിയതാണ്. ഞങ്ങൾക്കായിരുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ. പ്രതികരിച്ചിട്ടാണ് ഗായത്രി 8 ആളായി ചുരുങ്ങുന്നത്. 8 ൽ 1 ആളാണ് ഗായത്രി. കേരളത്തിന് 16 ജില്ലയെ പ്രതികരിച്ചാണ് ഗായത്രി പോകുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഒരു സംഖ്യയാണ് അല്ലേ നമ്മൾ കേരളത്തിൽ നിന്ന് പ്രതികരിച്ച് പോകുമ്പോൾ. അപ്പോൾ ശരിക്കും ഒരുപാട് കുട്ടികൾ ാണ് അപ്പോ ഇനി ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് സവാരി പരേഡൊക്കെ കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞല്ലേ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് മനസ്സിലായി. എനിക്ക് പണ്ടേ ഈ ഡിഫൻസിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പോയത് കൊണ്ട് കുറച്ചും കൂടെ ആവേശം കൂടി. ഒന്നാമത് രാജ്പത്തിൽ നിന്ന് സാർ പറഞ്ഞ പോലെ NCC ബാക്കി എല്ലാ ഫോഴ്സിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഊർജ്ജം. അവരുടെ പരേഡ് കാണുമ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യാൻ അവർ ക്ലാപ്പ് ചെയ്യും. പരസ്പരം ഭയങ്കര ഒരു ഇതായിരുന്നു എല്ലാ ഫോഴ്സും. അവരൊക്കെ അവരുടെ പരേഡ് കാണുമ്പോഴും ഒക്കെ നമുക്കൊരു ഊർജ്ജമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഡിഫൻസിൽ ചേരണോ എന്നുള്ളൊരു
എനർജിയാണ്. ഇല്ല കുറഞ്ഞിട്ടില്ല, ഏ അത് എപ്പോഴും നിലനിൽക്കും. ആ ഒരു ഒരു മാസത്തെ ആ ഒരു ഒരു ദിവസം രാജ്പത്തിൽ നടന്ന ആ ഒരു 26th റിപ്പബ്ലിക് ഡേ അത് ഒരിക്കലും മറക്കില്ല, മറക്കില്ല. ആ ഒരു ഊർജം എപ്പോഴും ഉണ്ട് നമുക്ക്. അവിടെ നിന്ന് കിട്ടിയ ഒരു ഒരു ആത്മവിശ്വാസം, ആ ഊർജം വെച്ച് ആ വഴിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലേക്ക് കൂടി പോകാൻ സാധ്യത കാണുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ സമയശ്രമം ചെയ്യുന്നുണ്ടായിരുന്നു. മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പിടിച്ചു കയറാൻ ഒരു ഒരു തുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആർ ഡി കിട്ടിയപ്പോ ഒരു 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 ആത്മവിശ്വാസം വന്നു, ഒന്ന് ഒന്ന് കയറാന്നുള്ള ഒരു ആഗ്രഹമായി. പക്ഷെങ്കില് പുതിയ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാം അല്ലെ? NCCയിലേക്ക് ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ വരുമ്പോ ഇനി ഇവിടെ ചേരാൻ വരുന്ന കുട്ടികൾക്ക് NCCയിലേക്ക് വന്നു ഒന്നാമത് ഇവിടെ നിന്ന് ഞാനും സാറും പോയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായല്ലോ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇതിന്റെ കുട്ടികൾക്ക് പോകാനും നമ്മളിവിടെയുള്ള മട്ടന്നൂർ പഴശ്ശിരാജാനന്ദസ് കോളേജിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാം, ഡൽഹിയിലായിട്ട് ഭയങ്കര പിടുത്തമുള്ള ആളാണ്. അങ്ങനൊരു ഇതിനു മുമ്പും ഈ ഗായത്രി പോയതിനേക്കാളും ഗായത്രി പോകുമ്പോൾ ഗായത്രി എന്നുള്ള കുട്ടിയാണ് ഡെവലപ്പ് ചെയ്യപ്പെടാൻ പോകുന്നത്. കാരണം അതിലൂടെ നമ്മുടെ സമൂഹത്തിനാണ് അതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത്. മാഷ് വന്നതോടുകൂടി എന്ന പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ കോളേജിന് വരുന്ന കുട്ടികൾ, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. മിനിയാന്ന് വന്ന ഉടനെ തന്നെ പരേഡിൽ ഇക്കാര്യമാണ് പറഞ്ഞത്. ഇനി പോകുന്നവർക്ക് എന്തൊക്കെ പ്ലസ് പോയിന്റ്സ് ശ്രദ്ധിക്കണം, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഔട്ടായി പോവുക എന്നുള്ളത് ഏകദേശം ഒരു ട്രിക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വരാൻ പോകുന്ന കൊറോണ ഇല്ലാത്ത കാലത്ത് ഒരുപാട് കുട്ടികൾ മട്ടന്നൂർ കോളേജിൽ നിന്ന് ആർ ഡി പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടികൾക്ക് വേണ്ടത് ഒന്നോ രണ്ടോ പണിഷ്മെന്റ് കിട്ടുമ്പോഴേക്കും എനിക്കിത് വേണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്നുള്ള രീതി. അത് വിട്ടു, എന്ത് വന്നാലും ഞാൻ ഇത് നേടിയിട്ട് അടങ്ങും. ഇപ്പം നിങ്ങൾ തന്നെ രാത്രി 12 മണിക്ക് കിടക്കുന്നു, 2 മണിക്ക് എഴുന്നേൽക്കുന്നു, അപ്പൊ തന്നെ അതിന്റെ സാഹസം എത്രയാന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ബോഡി മാത്രമല്ല മൈൻഡ് അടക്കം നമ്മൾ. ഇപ്പൊ ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇന്നാണ് ഞാൻ കോളേജിൽ വന്നത്, പക്ഷെ ഒന്നും ഒരു ലെവല് ആവുന്നില്ല. മനസ്സിൽ ക്ഷീണിച്ചത് പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരാളെ നോക്കിയിട്ട് പക്ഷെ ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ക്ഷീണിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഉഷാറായി ഒന്ന് ലെവലായി വരാൻ കുറച്ച് ദിവസം എടുക്കും. പക്ഷെ എന്നാലും ഏത് കേഡറ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു NS വോളണ്ടിയർ വരുമ്പോൾ ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും. സാർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 200 പേരാണ് ഇന്ത്യയിലുള്ളത്, അതിൽ 100 പേരെ സെലക്ട് ചെയ്യുള്ളൂ നമുക്ക്. നേരത്തെ നമ്മള് പങ്കെടുക്കുന്ന ആളെ എണ്ണം പറഞ്ഞു അല്ലേ, ഇന്ത്യയിൽ നിന്ന് 200 പേര്. അതിൽ 100 ആൾക്കാര് പങ്കെടുക്കാൻ പരേഡ് ചെയ്യുള്ളൂ. അപ്പൊ കേരളത്തിൽ നിന്ന് പോയാൽ 8 ആൾക്കാരിൽ 8 ആളും പങ്കെടുക്കാം, 8 ആൾക്കും പങ്കെടുക്കാൻ പറ്റി. അപ്പൊ എല്ലാരും ഭാഗ്യവന്മാര്. അവിടെ അതാ പറഞ്ഞ ഫസ്റ്റ് ഡേ തൊട്ട് അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കും. സാറ് പറഞ്ഞ പോലെ 25th വരെ എപ്പോ വേണമെങ്കിലും ഔട്ടാക്കാം. ഞങ്ങൾക്ക് 2 ടീമാക്കും, ഒരു പകുതി മാസം ആകുമ്പോഴേക്കും 2 ടീമാക്കും. ഒന്ന് റിസർവ് ടീമും സെലക്ടഡ് ടീമും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാൽ റിസർവ് ടീമിലുള്ളവർക്ക് മുമ്പിലേക്ക് വരാനുള്ള ഒരു ഊർജ്ജം കൂടുകയും ചെയ്യും, ഇവിടുന്ന് ഒന്ന് ഡൗൺ ആയി പോയ പുറകിലെടുത്ത് ഇടുകയും ചെയ്യും. അപ്പൊ ഫുൾ 100% ഓരോ സെക്കൻഡും കൊടുത്താലേ സംഘർഷമാണ്, ഭയങ്കരമായ സംഘർഷമാണ്. ഇവിടുന്ന് പോയി ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് അവൻ പറയും ചെയ്യും നിങ്ങളെ കണ്ടില്ല നേരത്തെ ചോദിച്ചോലെ. 25th വരെ ആരും ചീര ലോ ആവാതെ ഹൈയിൽ തന്നെ നിന്ന് പ്രാക്ടീസ്. സാർ പറഞ്ഞ പോലെ 2 പണിഷ്മെന്റ് കിട്ടിയാൽ തളർന്നു പോയാൽ കഴിഞ്ഞു വരും. അവിടുത്തെ തണുപ്പില് പിന്നെ ആദ്യത്തെ ഒരാഴ്ച ഒട്ടും സഹിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങളെ സാർ പറഞ്ഞ പോലെ എല്ലാരും മെന്റലി ഭയങ്കര പ്രിപ്പയർഡ് ആണല്ലോ, ഞങ്ങൾ ചെയ്യണം ഉറപ്പിച്ച് തന്നെ പോയാണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ NC കഴിഞ്ഞ 2017 നവംബർ മുതലാണ് NCC ചാർജ് എടുക്കുന്നത് കോളേജിൽ. 2018 കോളേജിൽ ചാർജ് എടുക്കുന്നത്. 18 18 ഞാൻ സ്ഥിരമായിട്ട് വരുന്നത്. 17 മുതൽ എനിക്ക് ചാർജ് വന്നിരുന്നു. അതിനുശേഷം ഞാൻ കഥയോ കവിതയോ ഒന്നും എഴുതാത്ത വിധത്തിലായി. കാരണം എന്റെ 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂറോളം ഞാൻ ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമയം കണ്ടെത്തുന്നത്. ആ അതെ, 20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്നത് പോലും കുറച്ചിട്ട്. ഇത് നമ്മൾ പുറമേ NCC എന്ന് കാണുമ്പോഴുള്ള ആ മുഖമല്ല, നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റൊക്കെ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പേ ഞാനത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനത് മുൻകൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എഫക്റ്റ് അധികം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം. ഒട്ടും ഞാൻ നടന്നോളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ മതി.
എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിളി വന്നതും പോകേണ്ടി വന്നതും. സെക്കൻഡ് ഓഫീസർ അല്ലേ? അതായത് കേരളത്തെ കേരളത്തിന്റെ കേരളത്തിൽ അങ്ങോളം എനിക്ക് തോന്നുന്നത് ഏകദേശം 1000 മേലെ എൻസിസി ഓഫീസർമാരുണ്ട്. അതിനകത്ത് നിന്ന് ഒരാളായിട്ട് 1000 ആളുകളുണ്ട് അല്ലേ? 1000 ആളുകളിൽ ഒരാളാണ് മലയാളിയാണ് നിങ്ങൾ. ഫസ്റ്റ് ഓഫീസർ ഋതുരാജ് ഗില്ലാണ്, പഞ്ചാബ് കാരനാണ്. പഞ്ചാബ് കാരനല്ലേ? കണ്ണൂർ 31 കേരളയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഞാൻ. സെക്കൻഡ് അപ്പൊ കേരളത്തിന്റെ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ അനുഭവങ്ങളെ വെച്ചിട്ട് ഒരു പുസ്തകം നമ്മൾ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് ഒരു അങ്ങനെ ഒരു ഒരു യാത്രാ വിവരണം പോലെ ഇങ്ങനെ അതിന്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് പ്രത്യേകിച്ച് ആളുകൾ അത് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗായത്രിയുടെ വാർത്ത ചെയ്തപ്പോൾ തന്നെ എന്നോട് ഒന്ന് രണ്ടാൾ ചോദിച്ചു, ബാവേ അതിനെപ്പറ്റി കൂടുതലായിട്ട് അവരുടെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണം പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഇതാവുന്ന അറിയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ. കാരണം ഗായത്രി കാണുന്ന പോലെയല്ല, കല പിന്നെ ഡാൻസ് ഉണ്ട്, കഥകളി ഉണ്ട്, വാദ്യമുണ്ട് അല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞു. അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ സതീശൻ നമ്പൂതിരിയുടെ മകളാണ് അനിയൻ ഉദയൻ നമ്പൂതിരി, അച്ഛൻ്റെ അനിയ ഇളയച്ചൻ അല്ലേ? ഇളയച്ചൻ ഉദയൻ നമ്പൂതിരി വാദ്യ മേഖലയിൽ അറിയപ്പെടുന്ന ആളാണ്. അതുപോലെ മറ്റൊരു ഇളയച്ചൻ ജയദേവൻ ശാന്തി അല്ലേ, അദ്ദേഹം ക്ഷേത്ര ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. കഥകളിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സ്വാഭാവികം വാദ്യത്തിന് പ്രത്യേകതയില്ല, കാരണം വാദ്യം സ്വാഭാവികം വീട്ടിലെല്ലാവരും കൂട്ടുമ്പോൾ പ്രത്യേകത ഇല്ലാന്നല്ല, ആ കുട്ടി വരുമ്പോൾ അങ്ങനെ ഒരു അതിരിയതില്ല. പക്ഷെ കഥകളിയിലേക്ക് വന്നത്, കഥകളിയിൽ എൻ്റെ ഇളയച്ചൻ കലാനിലയത്തിലാണ് പഠിച്ചത്. അപ്പൊ ഒന്നിച്ച് കഥകളി അഭ്യസിച്ചു വന്ന ഒരു ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, വാസുദേവൻ, എൻ്റെ ആശാൻ, കലാനിലയം വാസുദേവൻ. അപ്പൊ ആശാൻ പണ്ട് തൊട്ടേ ചെറുപ്പത്തിലെ വീട്ടിൽ വന്ന കമ്പനിയാണ്. പക്ഷെ കുറച്ച് വലുതായപ്പോൾ എനിക്ക് ഇതിനോടുള്ള താല്പര്യം വന്നു. ആ അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു പഠിക്കണോ, അപ്പൊ ഞാൻ വന്നാ പഠിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചൊന്ന് ഒരു 7-8 ആയപ്പോ പഠിക്കാൻ തുടങ്ങി. ആ എന്നിട്ട് 9-ം ക്ലാസ് വെക്കേഷനാണ് എൻ്റെ അരങ്ങേറ്റുണ്ടായത്. ആ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ കലോത്സവത്തിന് പങ്കെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രൊഫഷണലായിട്ട് കളിക്കും പോവാറുണ്ട്. ആ പോവാറുണ്ട്. ഇപ്പോ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കൊറേ ക്യാരക്ടേഴ്സ്, ഇപ്പൊ കഥാപാത്രങ്ങൾ ഞാൻ പറയാം. അർജുനൻ ചെയ്തു, പിന്നെ കാലകേവത അർജുനൻ, കല്യാണ സൗഗന്ധികം പാഞ്ചാലി, പിന്നെ കിരാതം കാട്ടാള സ്ത്രീ, പിന്നെ സന്താനഗോപാലൻ കൃഷ്ണൻ, പിന്നെ കുചേലവൃത്തം രുക്മിണി, പിന്നെ സർവജ്ഞ വീടം പാർവതി, അങ്ങനെ കൊറേ ഇത്രയൊക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അമ്പലങ്ങളിലും ഇല്ല, അങ്ങോട്ടേക്ക് അധികം ചെയ്തില്ല, ഇങ്ങോട്ടേക്ക് തന്നെ. കാസർഗോഡ് ഓഡിയൻസ് കുറവായിരിക്കുമല്ലോ. അതെ, എന്നോട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആയിരിക്കും. ഗായത്രി ചെയ്ത കഥകളി ചെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പൊതുവെ ഇതിനോടൊരു കടലായി അമ്പലത്തിലാണ്. ആ അവിടെ എല്ലാ കൊല്ലവും ഇത്ര ഒരു മാസം ഇത്ര ദിവസം കഥകളി നടക്കും. അപ്പൊ അവിടെ ഇതിനോട് കമ്പോൾ എപ്പോഴും കുറെ ആൾക്കാരുണ്ടാവും. കഥകളിയാണ് തളിപ്പറമ്പുണ്ട്. ആ തളിപ്പറമ്പ് കഥകളി കേന്ദ്രം ഉണ്ട്. അവിടെ ഈ രാജരാജേശ്വരി അമ്പലത്തിലൊക്കെ എല്ലാ കൊല്ലം വർഷം ഇത് നടക്കും. അപ്പൊ അവിടെ ആൾക്കാര് അത്യാവശ്യം ചെയ്തു. അവിടെ ഇല്ല, അവിടെ ഒരു ദിവസം കേരള ഡേന്റെ ദിവസം ചെയ്യാൻ പറ്റും. അതെ, കേരളത്തിന് ഓർത്ത് ആദ്യമായിട്ട് അവിടെ. അവർക്കൊക്കെ കഥകളി ഭയങ്കര അത്ഭുതം പോലെയാണ്. അതെ, ഇല്ലല്ലോ. അപ്പൊ ഒന്നാമത് ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ടാണ് ഈ അഭിനയ എക്സ്പ്രഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഈ നമ്മൾ അഭിനയിക്കുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. അപ്പൊ കണ്ടാ ചോദിക്കും, എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുമെന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെ, അവർക്കതൊക്കെ ഭയങ്കര ഒരു പുതിയ കാര്യമാണ്. ഞാനത് നോക്കി കഴിഞ്ഞ ദിവസം പിന്നെ ക്യാമറ ഇത് ഗായത്രി ചെയ്തപ്പോൾ നല്ല എന്താ പറയണ്ടത്, നമുക്കങ്ങനെ നല്ലൊരു സുഖം കാണാൻ ഭയങ്കര സൗന്ദര്യം തോന്നി. അപ്പോൾ അത് പക്ഷേ നമ്മൾ ചെറിയ സംവിധാനമായതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി അത് അങ്ങനെ ചെയ്ത് അങ്ങനെ വരാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ മാഷെ സൗകര്യം, നമ്മൾ ഇത്രയും സമയം ഇതിൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ കോളേജിന് വന്ന് ഇപ്പം സ്വീകരണമൊക്കെ ഒരു കുറേ സ്ഥലത്ത് തുടങ്ങി. ഇന്നലെ വീട്ടിൽ വന്ന് കുറേ ആളുകൾ അനുമോദിച്ചു അല്ലേ? രഞ്ജിത്ത്,
ബി ജെ പി സംസ്ഥാന കോർഡിനേറ്റർ രഞ്ജിത്ത് വന്ന് അനുമോദിച്ചു. ഇന്നലെ ഒ കെ പ്രസാദ് നിങ്ങളെ അനുമോദിച്ചു. നാളെ കോൺഗ്രസിൻ്റെ ആർക്ക് നിങ്ങൾ അനുമോദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം വരുന്ന ദിവസം കാതുകൂടി പ്രതീക്ഷിക്കാം. ചില ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായി എന്താണെന്നുള്ളത് മനസ്സിലാവാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. സ്വാഭാവികമാണ് ചില മേഖലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇത് ഇതിലൂടെ നമ്മുടെ മേഖലയിലുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു വഴി തുറന്നു കൊടുക്കാനുള്ള സാധ്യത കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കഥകളി ഡൽഹിയിൽ ഗായത്രി ചെയ്യുമ്പോൾ അവിടെ ഗായത്രി ചെയ്തു പോകുന്നതെന്ന് മാത്രമല്ല, അവർ വീണ്ടും വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞ് കാണിക്കാൻ പറയുമ്പോൾ അവർ കൂടി ഇതിലേക്ക് പുതിയൊരു ആസ്വാദകരെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവരിതുവരെ കണ്ടില്ലല്ലോ, അവർ ചിലപ്പോൾ കണ്ടുപോയിട്ടും ഉണ്ടാവും. പക്ഷേ ഇത് യാദൃശ്യമായി കാണുകയും അവരിതിൻ്റെ ആസ്വാദകരായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത, സ്വാഭാവികമായിട്ടും. അപ്പോൾ അതേപോലെ നമ്മുടെ കോളേജിനകത്ത് ഇപ്പോൾ ഇനി ഭാവിയിൽ ഇത് ഇത്തരം ഒരു എൻ എസ് എസിൻ്റെ ആദ്യമായിട്ടൊരു വളണ്ടിയർ ഉണ്ടാവുക, NCCയുടെ ഒരു അധ്യാപകൻ ആദ്യമായി പോവുക. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കോളേജിനാരംഭിച്ചു എന്ന് മാഷിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനുള്ള ഒരു മുന്നൊരുക്കം എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? നടക്കണം എന്നില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പോകാലോ. കുട്ടികളെ ഈ ഇതിൻ്റെ ഒരു നേട്ടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒന്നാം വർഷത്തിൽ വരുന്ന കേഡറ്റുകളെ അതിലേക്കൊന്ന് ആകർഷിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പവർ പോയിന്റും പ്രസൻറ്റേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ ജോയിൻ ചെയ്യുന്നതോടുകൂടി തന്നെ അവരെ ഒന്ന് ബോധവൽക്കരിച്ചുകൊണ്ട് ഈ ശനിയാഴ്ചകളിൽ മാത്രമുള്ള പരേഡ് കൊണ്ട് അവർക്കൊരിക്കലും ഡൽഹി വരെ എത്തപ്പെടാൻ പറ്റില്ല. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കോച്ചിങ് കൂടി അതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് എക്സ് സർവീസ് മാൻ ഒക്കെ ചുറ്റുപാടുത്തുണ്ട്. അപ്പോൾ അവരുടെ സഹായം കൂടി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നത് വെള്ളിയാമർമ്പിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് മിലിറ്ററി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വീട്ടിലെ ഒരാളെന്നുള്ള തോതിൽ തൊട്ടടുത്ത് നമ്മുടെ വിനോദ് നായനാറുണ്ട്, മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ സഹായം കൂടി എടുത്തിട്ട് ഈ കുട്ടികൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സേവനം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നമുക്കിവിടെ നല്ല ഗ്രൗണ്ടുണ്ട്, അവരെ കുറച്ച് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് നമുക്കിവിടെ എത്ര കുട്ടികൾക്ക് ഇതുണ്ടാവുക? 106 കുട്ടികളെയാണ് ഇവിടെ NCC കിട്ടാൻ വേണ്ടി പറ്റും. ഒരു ഒരു വർഷം ഒരു 40 വേക്കൻസി ഉണ്ടാവുക. ഇത്തവണ 40 വേക്കൻസി നവംബർ മാസം ഞാൻ ക്യാമ്പിൽ പോകുന്നതിന് മുമ്പ് ഫില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വന്ന അപേക്ഷ 180 എന്ന് 140 വരെ പുറത്താക്കിയിട്ടാണ് 40 പേര് എടുത്തത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു എങ്ങനെ ചെയ്യും ഒരുപാട് കുട്ടികൾക്ക് വേണമെന്നുണ്ട്, പക്ഷേ 106 കൂടുതൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പരമാവധി നല്ല ആൾക്കാരെ നോക്കിയിട്ട് അവരുടെ ബയോഡാറ്റയും ഇതിനു മുമ്പ് എന്തൊക്കെ തരത്തിലുള്ള സ്പോർട്സ് അച്ചീവ്മെൻ്റ് ഉണ്ട്, ആർട്സ് അച്ചീവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് അവരെടുക്കാറുള്ളത്. പിന്നെ കുറച്ച് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കും, പിന്നെ കുറച്ച് മെഡിക്കൽ ഫിറ്റ്നസ് നോക്കും, പിന്നെ അവരുടെ കുറച്ച് അറിവ് എഴുത്തറിവ് നോക്കും, അങ്ങനെയൊക്കെ നോക്കും. അതെല്ലാം പരിഗണിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉറപ്പായിട്ടും ശ്രമിക്കുന്നുണ്ട്. NSS എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, NSS പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനമാണല്ലോ. അപ്പൊ അപ്പൊ ഇത് രണ്ടും ചേരുമ്പോൾ വളരെ പ്രത്യേകം അച്ചടക്കമുള്ള ഒരു NSS പ്രവർത്തിക്കൂടിയാണ്. NSS എന്ന് പറയുന്നത് ഒരു അച്ചടക്കം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു അച്ചടക്കത്തിന്റെ ആവശ്യമില്ല, സാമൂഹ്യ സേവനമാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി അച്ചടക്കത്തോടു കൂടി ചെയ്യാനുള്ള, അത് ക്യാമ്പിൽ ചെന്നാൽ ശരിക്കും മനസ്സിലാവും. ഒരു മാസത്തെ ക്യാമ്പിൽ ഞങ്ങൾ ശരിക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ആ ക്യാമ്പിൽ നിന്ന് മനസ്സിലാവും. ഈ RD ക്യാമ്പ്, RD ക്യാമ്പിൽ, NSS ക്യാമ്പിൽ നിന്ന് ഉണ്ട്, ഇതിനേക്കാളാണ് RD ക്യാമ്പിൽ നിന്ന്. ശരിക്കും ഈ സാമൂഹ്യ സേവനം എന്തായാലും അവിടെ നടക്കില്ല, RD-ന്റെ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പരേഡ് തന്നെയാണ്. അതെ, ഒരു വേറിട്ട ഒരു സംഭവം തന്നെ ആയിട്ട് മാറും. അതെ, മൂന്നാമതൊരു പക്ഷിയായിട്ട് മാറാൻ വേണ്ടി പോകുന്നതാണ് ഗായത്രി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിന് ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ ഊർജം നൽകും. ഇവരുടെ ഇവർക്ക് ലഭിച്ച ഈ അവസരത്തിൽ ഇവർ വളരെ സംതൃപ്തരാണ്. അപ്പോൾ ആ സംതൃപ്തി കൂടുതൽ ആവേശകരമാവണമെങ്കിൽ നമ്മളൊക്കെ ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആവശ്യമാകും. ചിലതും ഇങ്ങനെ ഓർമ്മിച്ചെടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അല്ലേ, കുറച്ചും കൂടി ഓർമ്മിച്ചെടുത്ത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പണ്ട് ഈ ചില ആളുകൾ പറയും, മിലിറ്ററി സർവീസിൽ പോയവർ കുറച്ച് കൂടുതലായി സംസാരിക്കും, കഥ പറയുന്നൊക്കെ പറയും. പക്ഷേ അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കും അതൊരു ഊർജ്ജമായി മാറുക. ചിലത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ മടുപ്പൊക്കെ വരുമെങ്കിലും ആ വീണ്ടും വീണ്ടും പറയുക, വീണ്ടും വീണ്ടും കേൾക്കുക എന്ന് തന്നെയാണ് പ്രത്യേകത. കേൾക്കാതെ അവർ വീണ്ടും കേൾക്കുകയും പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് നമ്മളുടേതായ ഒരു സുഖം ഉണ്ടാവുക. അപ്പോൾ ഇത്രയും സമയം ഇവരുടെ ഡൽഹി അനുഭവമാണ് പങ്കുവച്ചത്. അത് പറഞ്ഞ പോലെ ഡൽഹിയിലൂടെ ഇങ്ങനെ അവർ പോയി ഡൽഹിയിൽ നിന്ന് തിരിച്ച് ഇവിടെ നാട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ഇനി വീണ്ടും ഗായത്രി ഈ മേഖലയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാഷ് ആ അറിവുകൾ ഇവിടെ വിനിയോഗിച്ച് ഇവിടെ നിന്ന് എല്ലാ വർഷവും കുട്ടികളെയും കൂട്ടി പോകാൻ പറ്റണമെന്നാണ് മാഷ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതാണ് അത് രണ്ട് അതാണ് തമ്മിലുള്ള വ്യത്യാസം.
ഗായത്രി ഇവിടുന്ന് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ പോകാൻ പറന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇദ്ദേഹം ഇവിടുന്ന് ഓരോ കുട്ടികളെ കൂട്ടി പറത്തി കൊണ്ടുപോകാൻ വേണ്ടിയ ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് രണ്ടാളുകളോടും ഒരുപാട് സ്നേഹം. ഞങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചു, കാരണം നമ്മൾ ഇത് അങ്ങനെയുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ഗൗരവമായി ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ ഞാനതുകൊണ്ട് അധികം ഇങ്ങനെ കയറി ഇടപെട്ട് സംസാരിച്ച് അങ്ങനെ ചിലപ്പോൾ ചില ആൾ കണ്ടാൽ പറയും ഭവയെ ഭയങ്കര സീരിയസ് ആണ്, സീരിയസ് ആയതുകൊണ്ട് സീരിയസ് ആയി പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാളുകളും നമ്മളോടൊപ്പം ചേർന്നതിൽ ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റ് പരിപാടിയുമായി വീണ്ടും കാണാം. നമ്മുടെ ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ്, അതുപോലെ ലിബിൻ കെ ഗോപാലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. രണ്ടാളുകൾക്കും നന്ദി അറിയിക്കുന്നു, ഒപ്പം കാണുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹം. നന്ദി, നന്ദി, നന്ദി.